ഹായ് ഓൾ വെൽക്കം ടു കോമ്പിഎസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി സി എൽ ജി എസ് മെയിൻസ് എക്സാമിന്റെ സിലബസ് വന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് സിലബസ് കിട്ടി ഈ സിലബസ് കിട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം എന്താണ് ഈ കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാക്കി ഈ കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാക്കിപ്പോ ആക്കിപ്പോ ഇതിനെ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം അതായത് ഇരുപത് മാർക്ക് കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു എന്താ പേടി വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് പേടി വന്നിട്ടുണ്ട് എങ്ങനെ ഈ ഇരുപത് മാർക്കിന് വേണ്ടി പഠിക്കും എല്ലാവരും ഇപ്പോ കറന്റ് അഫേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഓട്ടത്തിലാണ് അല്ലെ നിങ്ങളിൽ പലരും എന്തായിരിക്കും കറണ്ട് അഫെയർസ് പഠിക്കണ്ടേ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പി എസ് സി സംബന്ധിച്ചിടത്തോളം പി എസ് ജി ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആക്കി എന്ന് പറഞ്ഞാലും പി എസ് ജിയുടെ ഒരു ട്രെൻഡ് ഉണ്ട് അല്ലെ പി എസ് ജി ചോദിക്കുന്ന ഒരു രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കറണ്ട് അഫയേഴ്സിന് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അതായത് ആദ്യമേ തന്നെ പി എസ് സിയുടെ ട്രെൻഡ് നോക്കി ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത് പഠിച്ചു തീർക്കേണ്ടത് കറണ്ട് അഫയേഴ്സിന് വേണ്ടി അല്ലെ ഇതിനു മുമ്പ് നമുക്ക് എന്താ ഇപ്പോ നാല് ടെൻത്ത് പ്രിലിമിസിന്റെ എക്സാം കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ട് ട്വൽത്ത് പ്രിലിമിസിന്റെ എക്സാമും കഴിഞ്ഞു അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ വന്നില്ലേ അവിടെ ഒരു പാറ്റേൺ ചേഞ്ച് നമ്മൾക്ക് മനസ്സിലായി എന്താണ് അവിടുത്തെ പാറ്റേൺ ചേഞ്ച് അവിടുത്തെ പാറ്റേൺ ചേഞ്ചിൽ വന്നത് എന്താ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാത്ത അല്ലെങ്കിൽ പി എസ് ജി ഇതുവരെ ചോദിച്ചിരുന്ന രീതിയിൽ നിന്ന് മാറിയുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി അപ്പൊ അതിനനുസരിച്ചുള്ള പഠനമായിരിക്കണം എന്ത് കറണ്ട് അഫയേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് എവിടെ നിന്ന് കറണ്ട് അഫെയർസ് പഠിക്കണം അല്ലേ നിങ്ങൾ എവിടെ നിന്നാണ് കറന്റ് അഫെയേഴ്സിന്റെ ബേസിക് ആയിട്ട് ആദ്യമേ പഠിക്കേണ്ടത് പി എസ് ജി ബുള്ളറ്റിനുണ്ട് അല്ലെ പി എസ് ജി ബുള്ളറ്റിൽ എല്ലാ മാസവും അല്ലെ രണ്ടെണ്ണ വീതം പി എസ് സി ഇറക്കുന്നുണ്ട് ഈ പി എസ് ജി ബുള്ളറ്റിന്റെ അവസാന ഭാഗത്ത് എന്താണ് കറന്റ് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട് അവിടെ നിന്നാണ് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ റാങ് മേക്കിങ്ങിനുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പി എസ് സി ബുള്ളറ്റിനെ വേണം ആശ്രയിക്കാൻ കൂടാതെ കലാ സിനിമ കായികം ഇതുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളിൽ വരുന്ന കുറെ എന്താ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ നിങ്ങൾ ഡെയിലി പത്രം വായിക്കുക ഇതിനു മുമ്പുള്ള എന്താ പത്രങ്ങൾ അതായത് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ആയി ജൂൺ തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലല്ലോ നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത് ജനുവരി തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി എന്ത് ചെയ്യാം ഈ മെയിൻ എക്സാമിന് വേണ്ടി നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് പഠിക്കാന്ന് പറയണം അല്ലെങ്കിൽ പത്രവാർത്തകൾ നോക്കിയെടുത്ത് പഠിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ അവിടെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ എന്താണ് നമുക്ക് പല യൂട്യൂബ് ചാനലുകളായിട്ടും അല്ലെങ്കിൽ ഡെയിലി കറന്റ് അഫയേഴ്സ് ഇറക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാസ്റ്റ് യൂട്യൂബിൽ ചാനലിൽ തന്നെ നമ്മൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി എന്ത് ഇറക്കുന്നുണ്ട് ഡെയിലി ബേസിസില് കറന്റ് അഫയേഴ്സ് ഇറക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ സൈറ്റുകളിലും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ രണ്ടായിരത്തിഇരുപത് മുതലുള്ള കറണ്ട് അഫെയേഴ്സുകൾ എന്ത് ചെയ്യണം പഠിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ചില ക്വസ്റ്റ്യൻസ് പി എസ് സി ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട് അല്ലെ ഇപ്പൊ സച്ചിദാനന്ദന്റെ യഥാർത്ഥ പേര് ആ ഇൻഷ്യൽ വെച്ച് ചോദിച്ചു അത് നമ്മളെപ്പോഴും നമ്മളെന്താ പത്രവാർത്തകളിലൂടെ വായിച്ച് കണ്ട് മറന്നുപോയൊരു കാര്യമാണ് പക്ഷെ നമ്മൾ എന്താ അധികം പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം യൂസ് എന്താ കണ്ടെത്തി പഠിക്കണം നമ്മള് കണ്ടെത്തി പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കറന്റ് അഫെയേഴ്സിന് വേണ്ടി എന്ത് ചെയ്യാ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ച് കറന്റ് അഫയേഴ്സ് നിങ്ങളുടേതായ ഒരു നോട്ട് ബുക്ക് എടുത്തു വെച്ച് തന്നെ പഠിക്കാം പണ്ട് നമ്മൾ എന്താ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻസിന്റെ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങുന്നു ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയിരുന്ന് ആ ബുക്ക് പഠിക്കുന്നു ആ ഒരു രീതിയായിരുന്നു ഫോളോ ചെയ്തത് അത് ഇനി നടക്കത്തില്ല അല്ലേ പക്ഷേ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി പഠിക്കുകയും വേണം അതായത് പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം സെൽഫായിട്ടുള്ള സ്റ്റഡി അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുക പത്രവാർത്തകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക അധികം പ്രാധാന്യം കൊടുക്കാത്ത എന്ന പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസിനെ കണ്ടെത്തുക അതുപോലെ തന്നെ എന്താണ് പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക അല്ലാതെ കറണ്ട് അഫയേഴ്സ് എന്ന് കേട്ട ഉടനെ ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് കറണ്ട് അഫയേഴ്സിൽ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല നമ്മൾ പി എസ് സിയെ മനസ്സിലാക്കി പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സുകൾ പഠിക്കാം അതുപോലെ തന്നെ ഒരുപാട് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഈ സൈറ്റുകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ പി എസ് സി ചോദിക്കുന്ന രീതി ലെവലിലുള്ള എന്താ കറന്റ് അഫെയേഴ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ കറന്റ് അഫേഴ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ സ്റ്റുഡന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് അവർക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ടും പി ഡി എഫ് നോട്ടുകളൊക്കെ ആയിട്ട് കറന്റ് അഫയേഴ്സിന്റെ നോട്ടുകളും അതായത് കറന്റ് അഫെയേഴ്സ് അവരെ പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ലൈവ് ക്ലാസ്സുകളിലൂടെ അവരെ കറന്റ് അഫേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു രീതിയാണ് നമ്മളുടെ സ്റ്റുഡന്റ്സിന്റെ എൽ ജി സി എൽ ഡി സി മെയിൻ സ്കൂൾസിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റഡി നമ്മള് സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ എൽ ഡി സി മെയിൻസ് എൽ ജി സിക്ക് ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും വിഷ് ചെയ്യൂ ഓൾ ദ ബെസ്റ്റ്